പ്രിയങ്കരനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, മനുഷ്യാവകാശ ദിനത്തിൽ പാലസ്തീനിലെ മനുഷ്യർക്ക് വേണ്ടി കൈകോർത്ത് നിൽക്കാൻ ഒരു സന്ദർഭമൊരുക്കിയ പ്രിയങ്കരായ ജമാഅത്തെ ഇസ്ലാമിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ ആദ്യമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ വിഭാഗം ഇതിനു മുമ്പ് തന്നെ പാലസ്തീൻ ഐക്യദാർഢ്യം സംഘടിപ്പിച്ചതാണ്. അതിൻ്റെ ഭാഗമാകാൻ ഈ ഉള്ളവർക്കും ഒരു അവസരം ലഭിച്ചതാണ്. നമ്മളിങ്ങനെ സമാധാനപൂർണമായി നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ മുഴുകിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, നമ്മളിവിടെ ശാന്തരായി വേദിയും സദസ്സുമൊക്കെ പങ്കിട്ടുകൊണ്ട് പോകുമ്പോൾ, ഇതിനൊന്നും സാധിക്കാത്ത സ്വന്തം വീട്ടിലും സ്വന്തം ഇടങ്ങളിലും നിന്ന് ആട്ടിയോടിക്കപ്പെടുമ്പോൾ പോലും അവരുടെ ജീവനും സ്വത്തും സുരക്ഷിതമല്ലെന്ന് നല്ല ബോധ്യമുള്ള അമ്മയുടെ കയ്യിൽ നിന്ന് പിഞ്ചുകുഞ്ഞിനെ തട്ടിയെടുക്കുന്ന സൈനിക ഉദ്യോഗസ്ഥനോട് കയർത്ത് സംസാരിക്കുകയും ആർത്തലച്ച് കരയുകയും ചെയ്യേണ്ടി വരുന്ന അമ്മമാരുള്ള സ്വന്തം സഹോദരിയെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ തോക്കിനു മുന്നിൽ സ്വന്തം ജീവിതം അടിയറ വയ്ക്കേണ്ടി വരുന്ന സഹോദരന്മാരും അച്ഛന്മാരുമൊക്കെയുള്ള തൻ്റെ പിഞ്ചുകുഞ്ഞിനെ ഇൻക്യുബേറ്ററിൽ രക്ഷിക്കാൻ കഴിയാതെ പുറത്ത് നെഞ്ചത്തടിച്ച് കരയേണ്ടി വരുന്ന രക്ഷിതാക്കളുള്ള ആ ഇൻക്യുബേറ്ററിലേക്ക് നീണ്ടു നിൽക്കുന്ന ഓക്സിജൻ കുഴലിൻ്റെ അറ്റം കട്ട് ചെയ്യുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന മനുഷ്യർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, മനുഷ്യത്വം എന്ന് പറയുന്നത് തീരെ മരവിച്ച് നിൽക്കുന്ന ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ തുടക്കത്തിൽ തന്നെ ശ്രമിക്കുകയാണ്. പാലസ്തീനിൽ നിന്ന് നമ്മുടെ മുന്നിലേക്ക് ആദ്യഘട്ടത്തിലൊക്കെ ദൃശ്യങ്ങളൊന്നും തന്നെ വന്നിരുന്നില്ല. പത്രമാധ്യമങ്ങൾക്ക് പ്രവേശനം നിഷിദ്ധമായ പ്രദേശമായിട്ടത് മാറിയിരുന്നു. വീഡിയോകൾ പുറത്തേക്ക്, റെക്കോർഡ് ചെയ്ത വീഡിയോകൾ പുറത്തേക്ക് വന്നിരുന്നില്ല. ലോകരാജ്യങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടായപ്പോൾ പോലും ആദ്യഘട്ടത്തിലൊന്നും അത് സംഭവിച്ചില്ല. എന്നാൽ പിന്നീട് ചില ദൃശ്യമാധ്യമങ്ങളിലൂടെ, അവിടെയുള്ള സാധാരണ മനുഷ്യർ പകർത്തിയെടുത്ത ചിത്രങ്ങളിലൂടെ നമ്മൾ പാലസ്തീനിലെ മനുഷ്യരുടെ മുഖം കാണുകയാണ്. ഇടിഞ്ഞു വീണ് തകർക്കപ്പെട്ട ഹോസ്പിറ്റലുകളിൽ നിന്ന് ജീവച്ഛവങ്ങളായി പുറത്തേക്ക് വരുന്ന കബന്ധങ്ങൾ, ശരീരം അറ്റുപോയ മനുഷ്യരുടെ രൂപങ്ങളാണ് നമ്മൾ കണ്ടത്. യുദ്ധം ലോകത്തെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ലോകത്ത് ഇതിനു മുമ്പും ധാരാളം യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. പ്രാചീനകാലം മുതൽ ഗോത്രങ്ങൾക്കിടയിൽ യുദ്ധമുണ്ടായിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വരുന്ന ഓരോ കാലഘട്ടത്തിലും യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. രണ്ട് ലോകമഹായുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഏത് യുദ്ധത്തിലും മനുഷ്യനോട് കാണിക്കുന്ന സാമാന്യ നീതി എന്ന് പറയുന്നത് പാലിക്കാൻ രണ്ട് മുഖവും രണ്ട് ഭാഗവും തയ്യാറാകേണ്ടതുണ്ട് എന്ന് നമ്മൾ മനുഷ്യകുലം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. പക്ഷേ പാലസ്തീനിലെ കുഞ്ഞുങ്ങളും അവിടെയുള്ള സാധാരണ മനുഷ്യരും അകപ്പെട്ടിരിക്കുന്ന ഹോസ്പിറ്റലുകളിൽ പോലും മിസൈൽ വർഷിച്ചുകൊണ്ട്, നമ്മൾ മിസൈൽ വർഷിക്കുക എന്നത് കേവലം വാക്കുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഉൽക്ക പ്രവഹിക്കുന്നത് പോലെ, ഉൽക്ക വീഴുന്നതിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതുപോലെയാണ് ഹോസ്പിറ്റലുകളിലേക്ക് മിസൈലുകൾ വന്ന് വീഴുന്നത്. അവിടെയാണ് ഓക്സിജൻ സിലിണ്ടറുകൾ കട്ട് ചെയ്യപ്പെടുന്നത്. ഇൻക്യുബേറ്ററിനകത്ത് സ്വന്തം കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിയാതെ രക്ഷിതാക്കൾ പുറത്തു നിൽക്കേണ്ടി വരുന്നത്. ലോകത്ത് അക്രമത്തിനും യുദ്ധങ്ങൾക്കുമൊക്കെ അതിൻ്റെ ഏറ്റവും മോശമായ രീതിയിൽ എങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നതിൻ്റെ പരീക്ഷണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ കരുതാൻ. നമ്മൾക്ക് കേവലം ബാഡ്ജ് പിടിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഒരു ബാനർ പിടിച്ചുകൊണ്ടുള്ള നമ്മളെ ഐക്യദാർഢ്യം കൊണ്ട്, മുൻ പ്രാസംഗികരൊക്കെ സൂചിപ്പിച്ച പോലെ, ഇസ്രായേലോ അമേരിക്കയോ ഒന്നും കുലുങ്ങുമെന്ന് നമ്മൾ കരുതുന്നില്ല. പക്ഷേ നമ്മുടെ, ഞാനും നിങ്ങളും ജീവിക്കുന്ന നമ്മുടെ മാതൃരാജ്യത്തിന് ഒരു പോളിസി ഉണ്ടായിരുന്നു, ഒരു പിന്തുണ എങ്ങനെയെന്നത് കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു പിന്തുണ നമുക്കുണ്ടായിരുന്നു.
സ്വാതന്ത്ര്യപൂർവ ഇന്ത്യയിൽ ഇന്ത്യ എല്ലാ കാലവും ഇതുപോലെ മാറ്റി നിർത്തപ്പെട്ട രാജ്യങ്ങളോടൊപ്പം സഞ്ചരിക്കുകയായിരുന്നു. കോളനിവൽക്കരിക്കപ്പെട്ട സ്വാതന്ത്ര്യം നേടാൻ കഴിയാതിരുന്ന രാജ്യങ്ങളോടൊപ്പം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോയിരുന്നത്. മഹാത്മജി വളരെ അടിവരയിട്ട് പറയുന്നുണ്ട്, ഫ്രഞ്ചുകാരന് ഫ്രാൻസ് എന്ന പോലെ തന്നെ പാലസ്തീൻ എന്നത് അറബികൾക്കുള്ളതാണ്, അവർക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതാണ്, അവിടെ മറ്റൊരാൾക്ക് ഇടമില്ലെന്ന് അടിവരയിട്ട് മഹാത്മജി പറഞ്ഞിരുന്നു. പാലസ്തീനിലെ ജനങ്ങളെ ആ കാലഘട്ടത്തിൽ തന്നെ സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യ തന്നെ ചേർത്ത് പിടിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന വിശ്വപൗരനായിരുന്ന ജവഹർലാൽ നെഹ്റു ലോകരാജ്യങ്ങളിലെ എല്ലാം സൗഹൃദം ആഗ്രഹിച്ചപ്പോൾ പാലസ്തീൻ ജനതയെ മുറുകെ പിടിച്ചിരുന്നു എന്നതിന് ചരിത്രം രേഖയായിട്ട് നമ്മളെ മുന്നിൽ നിൽക്കുകയാണ്. ഇന്ദിരാ പ്രിയദർശിനിയെ പാലസ്തീൻ്റെ സഹോദരി എന്ന് വിശേഷിക്കപ്പെട്ടത് മറ്റൊന്നുകൊണ്ടുമല്ല, യാസർ അറഫാത്ത് എന്ന് പറയുന്ന പാലസ്തീൻ ജനതയുടെ നേതാവിനെ അദ്ദേഹത്തിനെ ഒരടി പോലും പിറകോട്ടടിക്കാതെ മുന്നോട്ട് നയിക്കാൻ എന്നും കരുത്തായി നിന്നിരുന്നു ഇന്ദിരാ പ്രിയദർശിനി എന്ന് പറയുന്ന സഹോദരി എന്നുള്ളത് നമുക്കറിയാം. ഇതുപോലെ തന്നെ നമ്മുടെ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലാണെങ്കിലും വ്യത്യസ്തതകളൊന്നും ഉണ്ടായിരുന്നില്ല. ആ കാലത്തും പാലസ്തീൻ ഇന്ത്യയുടെ സഹോദരന്മാരായി സഹോദരിമാരായി ജീവിച്ചിരുന്നു. അവസാനം വരുന്ന രണ്ട് യു പി എ ഗവൺമെൻറ്റുകൾ വരെയുള്ള മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ട് യു പി എ ഗവൺമെൻറ്റുകൾ വരെയുള്ള കാലഘട്ടത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായി സൗഹൃദത്തിലായിരുന്നു, പാലസ്തീൻ ഇന്ത്യയുമായി സൗഹൃദത്തിലായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രം സാക്ഷിയാക്കി പറയാൻ കഴിയും. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ നയങ്ങളും തീരുമാനങ്ങളുമൊക്കെ ഇപ്പോൾ മാറ്റിമറിക്കപ്പെടുകയാണ്. നമ്മുടെ നയങ്ങൾക്ക് അട്ടിമറി സംഭവിച്ചിരിക്കുന്നു. അവിടെയാണ് തുടക്കത്തിൽ തന്നെ ധൃതി പിടിച്ച് ഇന്ത്യ ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കാഴ്ച ഞാനും നിങ്ങളുമൊക്കെ കാണേണ്ടി വന്നത്. രാജ്യം ഭരിക്കുന്നവർ എന്തടിസ്ഥാനത്തിലാണ് രാജ്യത്തെ ജനതയുടെ മാനസികാവസ്ഥകളെ തട്ടിത്തകർത്തുകൊണ്ട് പുതിയ ഐക്യദാർഢ്യവുമായി വന്നത് എന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഐക്യദാർഢ്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നതും നമ്മുടെ ഐക്യദാർഢ്യം എന്നത് രാജ്യത്തിൻ്റെ പോളിസിയായി മാറുകയും ചെയ്യുന്നത് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞിടങ്ങളിലെ നമ്മുടെ ഐക്യപ്പെടൽ തന്നെയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ രാജ്യത്തിനകത്ത് ഇന്ത്യക്കകത്ത് നമ്മൾ ഇതുപോലെ പാലസ്തീൻ ഐക്യദാർഢ്യം സംഘടിപ്പിക്കുമ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഭരണകൂടം അവർ ഇതേ പോളിസി തന്നെയാണ് ഇന്ത്യക്കകത്തും സ്വീകരിക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് ഒരു തർക്കവുമില്ല. ഇസ്രായേലിനെ എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അതേ പോളിസി തന്നെയാണ് ഇന്ത്യൻ ജനതയോടും ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം മത്തലാഖ് എന്ന് പറയുന്ന ഗൃഹനാഥൻ സ്വന്തം വീട്ടിന് മുന്നിൽ വീട്ടിനകത്തിരിക്കുന്ന ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേര് പറഞ്ഞ് ഇഷ്ടിക കൊണ്ട് തലക്കടിച്ച് കൊല്ലപ്പെടുന്നത് ഞാനും നിങ്ങളും ഒക്കെ കണ്ടതാണ്, നമ്മുടെ രാജ്യത്ത് സംഭവിച്ചതാണ്. ജുനൈദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സ്വന്തം കയ്യിൽ കരുതിയിരുന്ന മാംസാഹാരം അതിൻ്റെ പേര് പറഞ്ഞ് അത് ചേർത്ത് പിടിച്ച അവനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് നമ്മുടെ രാജ്യത്താണ്. നമ്മുടെ രാജ്യത്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇരിക്കുന്ന സദസ്സിൽ നിന്ന് മഫ്തയണിഞ്ഞ തലയിൽ പർദ്ദയിട്ട സ്ത്രീകളെ ഇറങ്ങിപ്പോകാൻ പോലീസിനെ വിട്ട് ആഹ്വാനം ചെയ്ത് ഇറക്കിവിടുന്ന കാഴ്ച നമ്മുടെ രാജ്യത്താണ് സംഭവിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന കൃത്യമായി എല്ലാവർക്കും ഈക്വൽ റൈറ്റ് അടിവരയിട്ട് പറയുന്ന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു തുടങ്ങുന്ന പ്രിയാമ്പിളുള്ള നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഭരണഘടനയ്ക്കകത്ത് കൈകടത്തി നിങ്ങളൊന്നും ഇതിന് യോഗ്യരല്ലെന്ന് നമ്മളോട് വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ഭരണകൂടമാണ് നമുക്കുള്ളത്. നിങ്ങളുടെ പൗരത്വം പോലും ഞങ്ങൾ തീരുമാനിക്കുമെന്ന ഭരണകൂടം പറഞ്ഞത്. ഈ മണ്ണിൽ ജനിച്ച് ഇന്ത്യക്കാരനാണെന്നതിൽ അഭിമാനം കൊള്ളുന്ന ഇന്ത്യയിലെ സാധാരണ ജനങ്ങളോട് നിങ്ങൾ ഇന്ത്യക്കാരനാണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും, അതിന് ലോട്ടിടാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട് എന്നൊരു ഭരണകൂടം നമ്മളോട് പറയുക, ഞങ്ങൾ തീരുമാനിക്കുമെന്ന്. നമ്മുടെ ഭക്ഷണം എന്തെന്നും വസ്ത്രം എന്തെന്നും നിങ്ങളുടെ പൗരത്വം എന്തെന്നും നിങ്ങൾ എപ്പോൾ പണം ഉപയോഗിക്കണമെന്നും പണം എങ്ങനെ വിനിയോഗിക്കണമെന്നും ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഇതേ ഭരണകൂടം നമ്മളോട് പറയുക. നാനാത്വത്തിലെ ഏകത്വവും ഇന്ത്യയുടെ ബഹുസ്വരതയും ഒക്കെ തല്ലി തകർത്തുകൊണ്ടൊരു ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ പാലസ്തീൻ ഐക്യദാർഢ്യപ്പെടുമ്പോൾ പാലസ്തീനെതിരെ പറയാൻ ഈ ഭരണകൂടം തയ്യാറാകുന്നത് ഇന്ത്യൻ മനസാക്ഷിയെ ഞെട്ടിച്ചെങ്കിൽ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളോട് ഇതേ ഗവൺമെൻറ് സംവിധാനം സ്വീകരിച്ച നയങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്.
ഈ വ്യത്യസ്തതകളെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഞങ്ങൾ ഒറ്റ രീതിയിലേക്ക് ഞങ്ങളുടെ രീതിയിലേക്ക് നിങ്ങൾ എല്ലാവരും കടന്നു വരണമെന്നാ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ എങ്ങനെയാണ് നമുക്ക് മൗനം പാലിക്കാൻ കഴിയുക? ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുമ്പോൾ ഇന്ന് മൗനം പാലിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റായി മാറുകയാണ്. പ്രതികരിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റായി മാറുകയാണ്. മനുഷ്യന് മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാതെ മനുഷ്യത്വമില്ലാതായി പോകുന്നതാണ് പ്രതികരണമില്ലായകയായി മാറുന്നത് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പാർലമെൻറ്റിനകത്ത് ശബ്ദിക്കുന്നവരെ, ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കുന്നവരെ, അവരെ പാർലമെൻറ്റ് അംഗത്വം പോലും ഇല്ലാതാക്കി പുറത്തേക്ക് ഇറക്കി വിടാൻ ധൃതി കാണിക്കുകയാണ് നമ്മുടെ ഭരണകൂടം. ഈ പറഞ്ഞവരൊന്നും പാർലമെൻറ്റിൻ്റെ ഓട് പൊളിച്ച് അകത്ത് കയറിയവരൊന്നുമല്ല. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും അവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ അയച്ചവരാണ് പാർലമെൻറ്റിനകത്തിരുന്നത്. ഇന്നലെയും ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധിയാണെങ്കിലും ഒക്കെ സംഭവിച്ചത് ഇത് തന്നെയാണ്. ഇറക്കിവിടപ്പെടുകയാണ്, അവരുടെ മെമ്പർഷിപ്പ് തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള ധൃതിയാണ് ഈ ഭരണകൂടത്തിനുള്ളത്. അദാനിക്കെതിരെ സംസാരിക്കാൻ കഴിയില്ല. അദാനിക്കെതിരെ സംസാരിക്കുന്നത് ഭരണകൂടത്തിന് ഇഷ്ടമല്ല. കാരണം അദാനിയുടെ പേയ്മെൻറ്റിലാണ് ഈ ഭരണകൂടവും അതിൻ്റെ സംവിധാനവും മുന്നോട്ട് പോകുന്നത്. മനുഷ്യൻ്റെ പിന്തുണയിലല്ല, പൗരൻ്റെ പിന്തുണയിലല്ല, മറിച്ച് കയ്യൂക്കുള്ളവൻ്റെ പിന്തുണയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം ഇത് തന്നെ ചെയ്യുമെന്ന് നമ്മൾ ജാഗരൂകരാകേണ്ടത് നമ്മളാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇതുപോലെ തന്നെ ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് ചില പ്രമുഖരുണ്ടാകുന്നത് എന്ന് എനിക്കറിയില്ല. പ്രമുഖരെ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ ആരാണ് ഈ പ്രമുഖർ എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായോ എന്നെനിക്കറിയില്ല. അങ്ങനെ ചില പ്രമുഖരെ സൃഷ്ടിക്കുന്നതും ഈ ജനാധിപത്യത്തോടും മനുഷ്യത്വത്തോടുമുള്ള കടന്നാക്രമണം തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. മനുഷ്യൻ്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുമ്പോൾ എല്ലാ മനുഷ്യനും ഈക്വലാണ്, എല്ലാവരും തുല്യരാണ് എന്നുള്ളത് വിസ്മരിച്ച് കളഞ്ഞുകൂടാ. അതിൽ ചിലർ പ്രമുഖരും ചിലർ അല്ലാത്തവരുമൊക്കെ ആകുന്ന ജനാധിപത്യത്തെ അതിനെ നമ്മൾ ചോദ്യം ചെയ്തേ മതിയാകൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഇടങ്ങളിലൊക്കെ ഇതുപോലെയുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്തുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്ത് അതിൻ്റെ മുന്നിൽ നമ്മുടെ ഒരു സഹോദരി ദിനങ്ങളോളം സമരത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ മറ്റൊരു സഹോദരി കൂടെ സമരത്തിലേക്ക് വന്നിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഒരു ആദ്യം സഹോദരി സമരത്തിനിരുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, അവരുടെ വയറിനകത്ത് പ്രസവം കഴിഞ്ഞപ്പോൾ സൂചിയും മൊട്ടുസൂചിയും ഒന്നുമല്ല, ഒരു കത്രിക വെച്ച് കുഞ്ഞിക്കൂട്ടി പറഞ്ഞു വിട്ടിരിക്കുകയായിരുന്നു. 5 വർഷക്കാലം നമ്മുടെ ആ സഹോദരി തിന്ന വേദനയ്ക്ക് ഒരു കഴിയും കണക്കുമില്ല, ഒരളവുമില്ല. ഭരണകൂടം അവരോട് കാണിച്ചിരിക്കുന്നത് മനുഷ്യത്വമാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു സഹോദരി ഹോസ്പിറ്റലിൽ ICUവിനകത്ത് പീഡിപ്പിക്കപ്പെടുന്ന, മാനഭംഗത്തിനിരയാകുന്ന സംഭവമുണ്ടാകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇസ്രായേലുകാർ പാലസ്തീനിലെ ആശുപത്രികളിലേക്ക് മിസൈൽ വർഷിക്കുന്നു എന്ന്. അതിനേക്കാൾ ഭീതിജനകമായിരുന്നു നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന മെഡിക്കൽ കോളേജിനകത്ത് ഒരു സഹോദരിയെ ICUവിനകത്ത് ഒരു കാബാലികൻ പീഡിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത നമ്മുടെ മുന്നിലേക്ക് വന്നത്. എവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ സാമൂഹ്യാവസ്ഥ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യത്വത്തിൻ്റെ അന്തസ് എവിടെയാണ് ഉണർന്നു നിൽക്കുന്നത്? കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ ഒരാഴ്ചയിൽ തന്നെ 2 വാർത്തകൾ നമ്മളെ ഞെട്ടിച്ചതാണ്. ഒന്ന് ഒരു സഹോദരിയുടെ ആത്മഹത്യയാണ്. നിങ്ങളും ഞാനും കേട്ട് ഞെട്ടിയതാണ്. അവരോട് ചോദിച്ചിരിക്കുന്ന സ്ത്രീധനത്തിൻ്റെ അളവുകോൽ വെച്ച് ആ സഹോദരിക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. ഉന്നത വിദ്യാഭ്യാസം നേടിയ, മെഡിക്കൽ എഡ്യൂക്കേഷൻ നേടിയ ഒരു സഹോദരി സ്വന്തം മരണത്തെ ആശ്ലേഷിക്കേണ്ടി വന്നത് തൻ്റെ വീട്ടുകാരെ കൊണ്ട് സാധ്യമല്ലാത്ത നിലയിലുള്ള സ്ത്രീധനത്തിൻ്റെ പേരും പറഞ്ഞാണ്. ഇനി വീട്ടുകാരെ കൊണ്ട് സാധിക്കുമെങ്കിലും അങ്ങനെയൊരു സ്ത്രീധനം കൊടുത്തുകൊണ്ട് ഞാൻ വിവാഹിതയാവില്ലെന്ന് പറയാൻ എന്തുകൊണ്ടോ ആ സഹോദരിക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് മറ്റൊരു വാർത്ത വരുന്നത്. അതും കോഴിക്കോട് ജില്ലയിൽ തന്നെ ഉള്ള സംഭവമാണ്. ഒരു പെൺകുട്ടിയെ ഇതേപോലെ തന്നെ സ്ത്രീധനത്തിൻ്റെ പേര് പറഞ്ഞ് ഭർത്തൃ വീട്ടിലെ അതിഭീകരമായ പീഡനം സഹിച്ച് അതിൻ്റെ വീഡിയോസ് ഉൾപ്പെടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. ഈ വേദിയിൽ സ്ത്രീയായി സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. മനുഷ്യൻ എന്നത്
സ്ത്രീകൾ മനുഷ്യരല്ല എന്ന് ഒരിടങ്ങളിലും രേഖപ്പെടുത്തിയിട്ടില്ല. സ്ത്രീകളും മനുഷ്യരാണ്. സ്ത്രീകളെ മനുഷ്യരല്ലാതെ കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവൾക്ക് വോട്ടവകാശം ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവളെ മാറ്റി നിർത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവളെ മറക്കുടയ്ക്കുള്ളിൽ അടച്ചു വെച്ചിരുന്ന, അന്തർജനങ്ങളാക്കി അന്തപുരങ്ങളിൽ പൂട്ടിയിട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മഹത്തായ പോരാട്ടങ്ങളിലൂടെ, ദൃഢനിശ്ചയത്തിലൂടെ, മുലക്കരം പിടിക്കാൻ വന്നവന് മുലയറുത്ത് എറിഞ്ഞുകൊടുത്ത് കൊണ്ടുപോയി തിന്ന് എന്ന് പറഞ്ഞ ധൈര്യം കാണിച്ച സ്ത്രീകളുടെ ഒരു നാടാണിത്. ആ നാട്ടിലാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരൽപ്പം പോലും മനുഷ്യത്വമില്ലാതെ, ഒരൽപ്പം പോലും അവളുടെ അന്തസ്സിനെ തൊട്ടുപോലും നോക്കാതെ, അവളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് കൊന്നു കളഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവളുടെ അന്തസ്സിനെ, നമ്മളിവിടെ ഉയർത്തുന്ന മുദ്രാവാക്യം തന്നെ അതാണ്, മനുഷ്യൻ്റെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുക എന്ന്. അവളുടെ അന്തസ്സിന് എന്ത് മൂല്യമാണ് നൽകിയിരിക്കുന്നത്? 15 ഏക്കർ സ്ഥലവും 150 ഭവനും പറയുമ്പോൾ അവളെന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിത്വത്തെ എന്ത് ബഹുമാനത്തോടെ, എന്ത് ബഹുമാനമാണ് അവൾക്ക് കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്ത്രീധനം എന്ന് പറയുന്നത് പൂർണ്ണമായും നിഷിദ്ധമായിരിക്കുന്ന, അത് ഒഴിവാക്കേണ്ടിയിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഖുറാനകത്ത് അടിവരയിട്ട് പറയുന്ന വാചകങ്ങളുണ്ട്. സ്ത്രീക്ക് മഹറാണ് കൊടുക്കുന്നത്. അവളോട് അങ്ങോട്ട് വാങ്ങിക്കുകയല്ല, മറിച്ച് ഇങ്ങോട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഒരു പെൺകുട്ടിയെ പോറ്റി വളർത്തി അവളെ അവളെ വിവാഹം കഴിച്ച് അടുപ്പിക്കുന്നത് മഹത് കാര്യമാണ്, ഏറ്റവും ഉന്നതമായ കാര്യമാണ്, ഏറ്റവും നല്ലതാണ്, അവന് സ്വർഗപ്രാപ്തി നേടാൻ കഴിയുമെന്ന് വരെ പറഞ്ഞു വെക്കുന്ന ഖുറാനകത്ത് ഉള്ള വാചകങ്ങൾ നമുക്ക് വിസ്മരിച്ചു കളയാൻ കഴിയില്ല. പക്ഷെ അതിനെയൊക്കെ മറന്നുകൊണ്ട് ഒരു സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ ബോധവൽക്കരണം, മനുഷ്യത്വം എന്തെന്നും മനുഷ്യത്വത്തെ എങ്ങനെയാണ് സ്വന്തം ജീവിതത്തിലേക്ക് കൂടെ ഏറ്റെടുക്കാൻ കഴിയുക എന്നും നമ്മൾ പഠിപ്പിച്ചേ മതിയാവൂ, പറഞ്ഞു വെച്ചേ മതിയാവൂ. നിരന്തരമായ ബോധവൽക്കരണങ്ങൾ നമ്മുടെ ഇടയിൽ, സമൂഹത്തിനിടയിൽ നമ്മൾ നടത്തിയേ മതിയാവും. ബോധ്യമുള്ളവർ, ബോധമുള്ളവർ അത് ഏറ്റെടുക്കുക തന്നെ ചെയ്യണം. വരുംകാലങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ജാഗരൂകരാകേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മൾ പാലസ്തീനിലെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞ്, നമ്മൾ പാലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ മരണത്തിൻ്റെ എണ്ണം കണ്ട് നമ്മൾ നടുങ്ങിയിരിക്കുക. ആ കുഞ്ഞുങ്ങൾ എന്ത് പാതകം ചെയ്തിട്ടാണ് ഇങ്ങനെ കൊല്ലപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ജനിച്ചു വീണ് കണ്ണ് തുറക്കും മുമ്പ് മരണപ്പെടുന്ന നമ്മുടെ പാലസ്തീനിലെ കുഞ്ഞു കുഞ്ഞു മക്കൾ. ഇവിടെ ആലുവയിലും വ്യത്യസ്തമായിരുന്നില്ല സംഭവം എന്ന് നമ്മൾ ഓർക്കണം. ആ കാബാലികൻ്റെ കൈ പിടിച്ചുകൊണ്ട് റോഡ് മുറിച്ച് കടന്ന് പോകുന്ന ആ കുഞ്ഞിനെ നമ്മൾ കണ്ടതാ. പിന്നീട് നമ്മൾ കണ്ട ആ കുഞ്ഞിൻ്റെ രൂപം നമുക്കറിയാം. എന്താ നമ്മുടെ നാട് ഇങ്ങനെയായി പോകുന്നത്? ആ കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ലേ? മനുഷ്യൻ്റെ അവകാശങ്ങളിലെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശമാണ് ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്. അവൻ്റെ ഭക്ഷണത്തിനും വസ്ത്രത്തിനുമുള്ള അവകാശം അതേപോലെ തന്നെയാണ്. പക്ഷേ ആ കുഞ്ഞിനെ പിച്ചി ചീന്തപ്പെടുന്നു. അത് നമ്മൾ നമുക്ക് കാണാൻ പോലും കഴിയാത്ത നിലയിലേക്ക് ആ കുഞ്ഞ് മാറ്റപ്പെടുന്നു. തൊട്ടടുത്ത ദിവസം വീണ്ടും ഒരു കുഞ്ഞ് കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നു. നമ്മളൊക്കെ ഭയാശങ്കയോടുകൂടെ കാത്തിരുന്നതാണ്, എന്താണ് സംഭവിക്കുക? എല്ലാവരും തിരച്ചിലാരംഭിച്ചതാണ്. പക്ഷേ ഭാഗ്യവശാൽ ദൈവഹിതം മറ്റൊന്നായതുകൊണ്ട് നമ്മുടെ കുഞ്ഞ് തിരിച്ച് നമ്മുടെ കൈകളിലേക്ക്, രക്ഷിതാക്കളുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുക. ഇതുപോലെ നമ്മുടെ കേരളം എന്നത് സുരക്ഷിതമാണെന്ന് നമ്മൾ കരുതുന്നിടത്ത് അതല്ല എന്ന് പറഞ്ഞു വെക്കാനാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് കേരളം ഇങ്ങനെയാണ്. നമ്മൾ മറ്റു ചില സംസ്ഥാനങ്ങളെക്കുറിച്ച് നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല. ഓർമ്മയില്ലേ, കുൽക്കി സമുദായവും മെയ്ത്തി സമുദായവും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുമ്പോൾ ആടുകളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന ലാഘവത്തോടുകൂടെ ചിലർ ശ്രമം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഭരണകൂടം ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവരെ മാറ്റി നിർത്തുന്നത് നമ്മൾ കണ്ടതാ. അവിടെ ഉണ്ടായിരുന്ന സംഘർഷഭരിതമായ സാഹചര്യം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിൽ ഇതിങ്ങനെ പരന്നു പരന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് കൂടെ വ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ സമാധാന അന്തരീക്ഷമാണ് ഉണ്ടാകുന്നത്, ഇല്ലാതാകുന്നത്. ഇന്ത്യയുടെ പുരോഗതിയാണ് ഇല്ലാതാകുന്നത്. സമാധാന അന്തരീക്ഷത്തിൽ പോകുന്ന ഒരു രാജ്യത്തിന് മാത്രമേ പുരോഗതിയിലേക്ക് കടക്കാൻ പറ്റൂ, പുരോഗതിയിലേക്ക് നീങ്ങാൻ കഴിയൂ. പക്ഷേ ഭരണകൂടം കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഈ തരത്തിലുള്ളതിലൊക്കെ ചെറുതെന്ന് തോന്നുന്നതിൽ പോലും
അതൊരു പ്രശ്നമല്ല, സാരമില്ല എന്ന് പറയുന്നതിൽ പോലും അതിൽ മനുഷ്യത്വമില്ലെങ്കിൽ നമ്മൾ പ്രതികരിച്ചേ മതിയാവും. മധ്യകാലഘട്ടത്തിൽ നമുക്ക് ഓർമ്മയില്ലേ, നമ്മൾ ഇവിടെ അടിമകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അടിമകൾ കച്ചവടം ചെയ്യപ്പെട്ടവർ, അവരെ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യായിരുന്നു. പക്ഷെ അങ്ങനെ വാങ്ങാനും വിൽക്കാനും പോലും കഴിയാത്ത ഒരു വിഭാഗം മനുഷ്യരുണ്ടായിരുന്നു. സെർഫ് എന്ന് പറയുന്ന, സെർഫ്ഡം നിലനിന്നിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ സെർഫുകൾ എന്ന് പറയുന്നത് ഭൂമിയോടൊപ്പം വിൽക്കുകയും വാങ്ങുകയും ചെയ്യേണ്ടവരാണ്. നമ്മൾ ഭൂമി വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെയുള്ള തെങ്ങിനും കവുങ്ങിനും ഒന്നും നമ്മൾ വേറെ വിൽക്കാറില്ല, അത് അതിൻ്റെ കൂടെയുള്ള സാധനമാണ്. അതുപോലെ ഒരു പ്ലോട്ട് വിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ വിൽക്കേണ്ട സാധനമായിട്ടായിരുന്നു ഈ സെർഫുകളെ കരുതിയിരുന്നത്. അവരെ മനുഷ്യരായി പോലും കണക്കാക്കിയിരുന്നില്ല. അങ്ങനെയുള്ള ഒരു കാലത്ത് നിന്ന് നമ്മൾ നവോത്ഥാനത്തിലൂടെ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് മനുഷ്യത്വം എന്ന് പറയുന്ന വലിയ ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റിനേക്ക് നമ്മൾ മാറി വരികയാണ്. പക്ഷേ ആ മാറ്റങ്ങളെയെല്ലാം തൃണവിൽ ഗണിച്ചുകൊണ്ട് ഇപ്പോഴും പഴയ പ്രാകൃത സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമം നടക്കുമ്പോൾ, ഞങ്ങൾ പറയുന്നത് പോലെ മറ്റുള്ളവർ ജീവിക്കണമെന്ന് ഭരണകൂടങ്ങൾ പറയുമ്പോൾ, അതിൻ്റെ ഫാസിസ്റ്റ് ശക്തികൾ അതിനുവേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ, അതിനുവേണ്ടി ഭരണഘടനയെ പോലും തിരുത്തി എഴുതാൻ ശ്രമിക്കുമ്പോൾ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അതിൽ ഇന്ത്യൻ പ്രസിഡൻ്റായ സ്ത്രീക്ക് പോലും സ്ഥാനമില്ലെന്ന് പറയുമ്പോൾ, അവരെ പോലും മാറ്റി നിർത്തുമ്പോൾ, ഞാൻ തന്നെ പൂജ നടത്തും, ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യും, ഞാൻ തന്നെ ദേശി പതാക ഉയർത്തും, ഞാനും എൻ്റെ കുറച്ച് ആൾക്കാരും മതി എന്ന് പറയുന്ന ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ലൂയി പതിനാറാമിനെ പോലെ ഭരണാധികാരികൾ പോകുമ്പോൾ അവിടെയെല്ലാം മനുഷ്യാവകാശ ധ്വംസനമാണ് നടക്കുന്നത് എന്ന് നമ്മൾ കണ്ണും കാതും ചെവിയും തുറന്നു വെച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. ഈ തരത്തിലുള്ള ഇടപെടലുകൾ ചെറുതാണെങ്കിൽ പോലും അതിനെ മുളയിലേ നുള്ളിക്കളയാൻ ഇന്ത്യയുടെ ഭരണഘടന തിരുത്തി എഴുതാൻ പോലും മടി കാണിക്കാത്തവർ, ഇന്ത്യയുടെ പാർലമെൻ്റ് സ്ഥാപിക്കുന്നതിന് മുമ്പ് അശോകസ്തംഭം സ്ഥാപിച്ചപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ അതിൻ്റെ ചിത്രം കണ്ടു കാണും, അശോകസ്തംഭത്തിൽ ഇരിക്കുന്ന സിംഹങ്ങളുടെ ദംഷ്ട്രങ്ങൾ നീണ്ടു നിൽക്കുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ സ്ഥാപിച്ച അശോകസ്തംഭത്തിൽ നീണ്ടു നിൽക്കുന്ന ദംഷ്ട്രങ്ങളുള്ള സിംഹങ്ങളുടെ തലയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അഹിംസാപാത സ്വീകരിച്ച അശോകന് കടിച്ചു കൊല്ലാൻ നിൽക്കുന്ന സിംഹത്തിനെ അവതരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള സാമാന്യ യുക്തി പോലും അവിടെ ഇല്ലാതാക്കപ്പെടുകയാണ്. ഇന്ത്യയുടെ കറുത്ത ഏടുകളായി നിലനിൽക്കുന്ന നരഹത്യകളുടെ കാലഘട്ടമുണ്ട്. ഗുജറാത്തിൽ നടന്നത് വ്യത്യസ്തമല്ല, ഗുജറാത്തിൽ നടന്നത് അതുതന്നെയാണ്. ഗുജറാത്തിൽ തേരോട്ടം നടത്തിക്കൊണ്ട് നടന്ന അതിക്രൂരമായ കമ്മ്യൂണൽ റൈറ്റ്സ്, വർഗീയ കലാപങ്ങൾ, ആ കലാപങ്ങൾ ഇനിയും സജ്ജമാക്കി കൊണ്ടുവരികയാണ്. ഓരോ പ്രാവശ്യവും ഒരു കലാപം നടക്കുമ്പോൾ എന്തൊക്കെയോ മെറിറ്റ്സ്, എന്തൊക്കെയോ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ള ബോധ്യത്തോടെ ചിലരിയിരിക്കുമ്പോൾ ഇന്ത്യൻ ജനതയ്ക്ക് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ കഴിയില്ല, അങ്ങനെ അങ്ങ് മാറി നിൽക്കാൻ കഴിയില്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഒറ്റ സ്വത്വബോധമുള്ള, ഒറ്റ ഐഡൻറ്റിറ്റിയുള്ള നാഷൻ എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന നാഷനെ, അതിനെ, അത് എല്ലാ തരത്തിലുമുള്ള പാട്രിയോട്ടിസത്തോടുകൂടെ, എല്ലാ തരത്തിലുമുള്ള ദേശസ്നേഹത്തോടുകൂടെ ആവാഹിച്ച് സ്വന്തം നെഞ്ചകത്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ ജനതയാണ് ഇവിടെ താമസിക്കുന്നത് എന്ന്, ഇവിടെ ഉള്ളത് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തിയേ മതിയാവും. അവിടെ പൗരത്വത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പോലും നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പൗരത്വ സമരങ്ങളിൽ നമ്മളെല്ലാവരും റോഡുകളിൽ, നിരത്തുകളിൽ എല്ലാം ഇറങ്ങി സർവകലാശാലകളിൽ പോലും മൗനം പാലിക്കാതെ ഇവിടെയുള്ള സാധാരണ മനുഷ്യർ മുന്നോട്ട് വന്നത്. ആ തരത്തിലുള്ള ഇടപെടലുകൾ എല്ലാ മേഖലയിലും ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പാലസ്തീനിലാണ് നമ്മൾ തുടങ്ങിയത്. പാലസ്തീനിലുള്ള ഐക്യദാർഢ്യവുമായിട്ടാണ് നമ്മൾ ഈ യോഗത്തെ മാറ്റിയിരിക്കുന്നത്. അതിനോടൊപ്പം ഇന്ത്യയിലെ സാധാരണ മനുഷ്യരെ കൂടെ സ്പർശിച്ചു പോകാതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളിലേക്ക് കൂടെ കടന്നത്. സംസാരിക്കാൻ ഇവിടെയുള്ള സ്ത്രീകളിൽ ഒരാളെന്നുള്ള നിലയിലാണ് സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ നിങ്ങളുമായി ഷെയർ ചെയ്തത്. തീർച്ചയായും വളരെ പുരോഗമനപരമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന, മനുഷ്യനെ മനുഷ്യനായി കാണാനും അവൻ്റെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാനും തയ്യാറാകുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ ജമാഅത്തെ ഇസ്ലാമി തീർച്ചയായും വരുംകാലങ്ങളിൽ ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരെ ഇന്ത്യയിലും കേരളത്തിലും മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധവുമായിട്ട് രംഗത്തുണ്ടാകുമെന്നുള്ള തികഞ്ഞ വിശ്വാസം എനിക്കൊന്നുണ്ട്. അത് ഒരിക്കൽ കൂടി അടിവരയിടാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.